ஓம் காடாம்புழதேவே நமஹ, ஓம் காடாம்புழதேவே நமஹ, ஓம் காடாம்புழதேவே நமஹ. காலத்தஞ்சு மணிக்கு துறக்கும்
ക്ഷേത്രത്തിൽ പോകാൻ നല്ലതാണെൻ മോളെയും നീ വേഗമൊരുങ്ങിക്കോ പിന്നെ ക്ഷേത്രത്തിനുള്ളിൽ പൂജിക്കുന്നതു ദേവകളത്രേ. അതിനാൽ നമ്മൾക്ക് ഇല്ല പ്രവേശനം ഇവിടെ. ഇരുളല വീണു കഴിഞ്ഞെന്നാൽ, ഇരുൾ വീണു കഴിഞ്ഞെന്നാൽ പടികളതുണ്ടതിറങ്ങി കുളക്കരയിൽ ചെന്നാൽ, പരമപവിത്ര ജലത്തിൽ മുങ്ങി വിശുദ്ധി നേടിടാം. പിന്നെയും ഒമ്പതു പടികളിറങ്ങി തിരുമുറ്റത്തെത്താം. ആനന്ദാമൃത സുഹൃതത്തിൻ മണിമുത്ത് ത്തെത്തിടാം, മണിമുറ്റത്തെത്തിടാം. വേദന നൽകും ദുഃഖങ്ങൾക്കും
ദശതങ്ങൾക്കും അറുതി വരുത്തിടുമല്ലോ ഭഗവതി അത്ഭുത വേഗത്തിൽ. അങ്ങനെ ത്വരിത സങ്കൽപ്പത്തിൽ വാണരുളിയിടുന്ന ദുർഗാദേവിയെ ദർശിക്കുന്നവർ നേടുന്ന ആശ്വാസം, നേടുന്ന ആശ്വാസം. സന്നിധിയാണിവിടം വാതിൽ മാടം കണ്ടോ അവിടെ അതുവഴി കയറിയിടി വിഗ്രഹമില്ലാതമ്മയിരിക്കും ശ്രീകോവിൽ കാണാം, ശ്രീകോവിൽ കാണാം. സലിലത്തിൻ പ്രവാഹമുള്ളൊരു സുഷിരമതല്ലോ ശ്രീമൂലസ്ഥാനം. സുഷിരത്തിനൊരു വെള്ളിയടപ്പുണ്ടതിൻ്റെ മേലായി ദുർഗാദേവി തിടമ്പു വച്ച് പൂജകൾ ചെയ്യുന്നു, പൂജകൾ ചെയ്യുന്നു. കാണുവതെന്താണെന്നച്ചാ ഒരു
ശ്രീ സുദർശനമൂർത്തി പിന്നെ നരസിംഹസ്വാമി ഉപദേവതകൾ ഒരു ബിംബത്തിൽ പ്രതിഷ്ഠിതരായല്ലോ നാലമ്പലമതിനുള്ളിൽ വടക്കേ ഭാഗത്തായി കാണും നാഗകന്യാ പ്രതിഷ്ഠയതിങ്കലും പ്രാർത്ഥിച്ചിടേണം പ്രാർത്ഥിച്ചിടേണം എന്താണച്ഛൻ പടിഞ്ഞാട്ടായി
പാദമൂർത്തിയെ സങ്കൽപ്പിച്ചാണ് അച്ഛൻ ധ്യാനിച്ചു. ദേവിക്കഭിമുഖമായ കലത്ത് മാടമ്പിയാർക്കാവിൽ സാക്ഷാൽ ശ്രീ പരമേശ്വര ദേവൻ അമ്പലമുണ്ടല്ലോ. വില്ലു ചാർത്തി പ്രാർത്ഥിച്ചിടാം അവിടെ പോയി മോളെ, അവിടെ പോയി മോളെ. കഥ പണ്ടച്ഛൻ ചൊല്ലിയതോർമ്മയുണ്ടോ? ചൂതിൽ ചതിയാലേ തോൽപ്പിക്കപ്പെട്ടവർ പാണ്ഡവ സോദരന്മാർ. 12 വർഷം വനത്തിൽ കഴിയേണ്ടി വന്ന നിർഭാഗ്യവാന്മാർ. തന്ത്രകുതന്ത്രങ്ങൾ ചെയ്യുന്ന കൗരവ ശല്യത്താൽ വീർപ്പുമുട്ടി. കൂട്ടത്തിൽ ഭർത്തനും ഭീമനും ഇല്ലയോ പിന്നെന്തു പ്രശ്നമച്ചാ? ഭീമനോടൊറ്റയ്ക്കു പോരടിച്ചിടുവാൻ ആർക്കു കഴിയുമച്ചാ? നേരായ മാർഗത്തിലൂടെയാണെങ്കിലേ നേരിടാനാവുമോളെ. അരക്കില്ലമുണ്ടാക്കി തീവച്ചു കൊല്ലുവാൻ നോക്കിയാൽ എന്തു ചെയ്യും? ധർമ്മവും നീതിയും നോക്കി പ്രവർത്തിക്കും ധർമ്മത്തിൻ പുത്രനെങ്ങ്. ദുർമദ ദുര്യോധനാദികൾ തന്നുടേ ദുഷ്കർമ്മ ധർമ്മമെങ്ങ്. ആശ്വസിപ്പിക്കുവാൻ ആരുമുണ്ടായില്ല ഈശ്വരനല്ലാതെ. അങ്ങനെ കാലം കഴിക്കവേ വില്ലാളി വീരനാം അർജുനന്റെ ഉള്ളിൽ ഉദിച്ചല്ലോ മംഗളമായൊരു സുന്ദരമായ ചിന്ത. എന്താണച്ചാ മംഗളമായൊരു സുന്ദരമായ ചിന്ത? അർജുനനാണെങ്കിൽ കൗരവന്മാരെ കൊല്ലുന്ന കാര്യമാകും. അല്ലല്ല മോളെ, ദുഃഖങ്ങൾ സർവതും സംഹരിച്ചിടുവാനായി സംഹാരമൂർത്തിയാം ശ്രീ പരമേശനെ പ്രത്യക്ഷനാക്കിയിടുവാൻ. ഉഗ്ര തപസ്സനുഷ്ഠിക്കുക എന്നൊരു സൽക്കർമ്മമാണതിന്. ജ്യേഷ്ഠൻ യുധിഷ്ഠിരനൊപ്പമേ സോദരർ സമ്മതം നൽകിയല്ലോ.
ശ്രീ പരമേശനെ പ്രത്യക്ഷനാക്കിടുവാ. ഉഗ്രതപസിലിരുന്നതെന്നച്ച കാരണം ചൊല്ലിടമോ? കാരണമുണ്ടല്ലോ, പാർവതി കാന്തനെ കാണുവാനായി വനത്തിൽ ഉഗ്രതപം ചെയ്യാൻ ആയുധ വിദ്യയിൽ കോവിതനായ പാർത്ഥൻ. പ്രീതനായി മുന്നിൽ വരുമ്പോൾ മഹേശ്വരൻ ചോദിക്കും ഇഷ്ടവരം, പാശുപതാസ്ത്രം ലഭിക്കണമെന്നപ്പോൾ അർത്ഥന ചെയ്യാമല്ലോ. പാശുപതാസ്ത്രം ലഭിക്കുവാനായിട്ടോ പാർത്ഥൻ തപസ്സു ചെയ്തു? പ്രാർത്ഥിച്ച പോലതു കിട്ടിയോ ശ്രീ പരമേശൻ അനുഗ്രഹിച്ചോ? ഇല്ലല്ലോ മോളെ, പഞ്ചാക്ഷരി മന്ത്രം ഉരുക്കടിച്ചെത്ര വട്ടം, കനിഞ്ഞില്ല പാർത്ഥനിൽ ശ്രീ പരമേശ്വരൻ എന്നറിഞ്ഞിടണം നീ. എങ്കിലും ഘോരതപം തുടർന്ന് അർജുനൻ പാണ്ഡവൻ കുന്തിപുത്രൻ, കാലങ്ങളേറെ കടന്നുപോയി കാടതിൽ മഴ വന്നു പോയി മഞ്ഞു. ചോദിച്ച ചോദ്യമാണല്ലോ ചോദിച്ചു പാർവതിയും, മിണ്ടാതിരുന്നു ചിരിച്ചതേയുള്ളൂ അപ്പോൾ ഭഗവാനും. എന്താണോ കാന്ത പ്രസീതനാകാത്തത് ഭക്തനിൽ തെല്ലുമങ്ങ്, എന്താണോ കാരണമെന്നറിയിക്കുമോ വല്ലഭയോടു ശർവ? അന്നേരമെന്തു പറഞ്ഞു മഹേശൻ അച്ഛൻ പറയാമോ? പിന്നെയും ചിരിച്ചതേയുള്ളൂ ഭഗവാൻ മറുപടി നൽകിയില്ലേ? മാമക ഭക്തനാണല്ലോ ധനഞ്ജയൻ നാമതറിഞ്ഞിടുന്നു, എങ്കിലോ കേൾക്ക നീ മൽപ്രിയെ പാർത്ഥൻ ആളോരഹങ്കാരി. എത്ര വലിയൊരു ഭക്തനാണെങ്കിലും പാടില്ല അഹങ്കാരം, ദർപ്പമടങ്ങാതെ അനുഗ്രഹിക്കില്ല ഞാൻ ഭക്തരെ എന്നറിയൂ. ശങ്കരി ശൈലപുത്രി പത്നി തൻ വാക്കുകൾ കേട്ടേക്ക് സമ്മതം പിന്നെ കിരാതനായി, വേഷം ധരിച്ചാൻ പാർവതി ദേവിയും കൈരാതിയായിതപ്പോൾ. കൈരാതി എന്നും കിരാതനെന്നും അച്ഛൻ പറഞ്ഞുവല്ലോ, എന്താണ് ആ വാക്കിന്റെ അർത്ഥം എന്താണ് ഉണ്ണിക്കറിയില്ല. കാട്ടാള വേഷക്കാരായവർ മാറി എന്നു കരുതിക്കോളൂ, കാട്ടാള വേഷത്തിൽ ശങ്കരൻ ചെന്നു പാർത്ഥന്റെ മുമ്പിൽ നിൽക്കേ. കണ്ണുമടച്ചിരുന്നിടുന്ന പാർത്ഥനെ കൊല്ലുവാൻ പന്നിയായി, മൂകാസുരനെ അയച്ചു ദുര്യോധനൻ മറ്റൊരു വഞ്ചതിയാൽ. Thank you.
പറ്റിയ പാർത്ഥന് പന്നി ഉപദ്രവിച്ചു. ശ്രീ പരമേശ്വരൻ അരികത്തുണ്ടല്ലോ, രക്ഷിച്ചു കാണുമല്ലേ. പെട്ടെന്നു ഞെട്ടിയുണർന്നു ധനഞ്ജയൻ, അസ്ത്രമയച്ചുവല്ലോ. അന്നേരം തന്നെയ കാട്ടാള രൂപിയും അമ്പു തൊടുത്തുവിട്ടു. അമ്പു കൊണ്ടന്നേരം മൂകാസുരൻ താഴെ വീണു മരിച്ചുവല്ലോ. ശംഭുവും പാർത്ഥനും തങ്ങളിൽ തങ്ങളിൽ തർക്കം തുടങ്ങിയല്ലോ. എന്താണു തർക്കം അവർ തമ്മിലെന്തിനു തർക്കം തുടങ്ങിയച്ചാ? മൂകാസുരൻ മരിച്ചില്ലയോ പിന്നെ തർക്കിച്ചതെന്തിനാണ്? താനാണു പന്നിയെ കൊന്നതെന്നോതി പാർത്ഥന അഹങ്കരിച്ചു. വിട്ടുകൊടുത്തില്ല തെല്ലും ശിവനും കൊന്നതു താനെന്നായി. അങ്ങനെ അങ്ങനെ തർക്കമൊടുവിലോ യുദ്ധത്തിൽ ചെന്നു നിന്നു. ശ്രീ പരമേശന്റെ മെയ്യാകെ പാർത്ഥൻ അമ്പുകൾ കൊണ്ടു മൂടി. ദേവി ഭഗവതി ചൊല്ലവേ അമ്പുകൾ പുഷ്പങ്ങളായി മാറി. എന്നിട്ടും യുദ്ധക്കലി പൂണ്ട പാർത്ഥനിൽ കോപിഷ്ഠയായി ദേവി. അർജുനൻ തന്നാവ നാഴിയിൽ അസ്ത്രങ്ങൾ അപ്പോഴേ തീർന്നു പോയി. അങ്ങനെ അർജുനൻ തോറ്റല്ലേ അച്ഛാ, ദേവൻ ജയിച്ചുവല്ലേ. അർജുനനുള്ളിൽ അഹങ്കാരം അപ്പോഴേ മുഴുവനും തീർന്നു കാണും. ഇല്ലില്ല മോളെ, അർജുനൻ ശംഭുവെ വില്ലുകൊണ്ടാഞ്ഞടിച്ചു. അടിയേൽക്കേ ശിരസിലിരിക്കുന്ന ഗംഗയു വില്ലു പിടിച്ചു വാങ്ങി. ആയുധമില്ലാതെ മല്ലയുദ്ധത്തിനു പാർത്ഥനൊരുങ്ങിയപ്പോൾ ദൂരത്തെടുത്തങ്ങെറിഞ്ഞു പരമേശൻ പാർത്ഥനെ നിഷ്പ്രയാസം. പാർത്ഥനെണീറ്റുടൻ ശംഭുവെ ധ്യാനിച്ച് അർച്ചന ചെയ്തതൊക്കെ കണ്ടു കിരാത ശിരസിൽ പതിപ്പതായി അപ്പോൾ തിരിച്ചറിഞ്ഞു. പാശുപതാസ്ത്രമതേകി മഹേശ്വരൻ ചാപവും ഗംഗാദേവി. ദർപ്പമടങ്ങിയ പാർത്ഥനെ വേണ്ട പോൽ ദേവിയും അനുഗ്രഹിച്ചു. എങ്ങനെയാണച്ച പൂമൂടലുണ്ടായത് അച്ഛൻ പറഞ്ഞില്ലല്ലോ. ദേവന്റെ മെയ്യാകെ അമ്പുകൾ കൊണ്ടപ്പോൾ പൂവാക്കിയില്ലേ ദേവി? ആ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായാണല്ലോ ദേവിക്ക് പൂമൂടൽ. കാട്ടിലെ അമ്പിന്റെ ആകൃതിയുള്ളൊരു തെച്ചിതൻ പൂവുകളാൽ കാടമ്പുഴേശ്വരിക്കിപ്പോഴും ചെയ്യുന്നു പൂമൂടൽ വഴിപാട്.
ഗ്രഹമേകിയ ശേഷമാ ദേവനും ഈശ്വരിയും കാട്ടാള വേഷത്തിൽ ചുറ്റി നടന്നു കാനനം തന്നിലാകെ. ദാഹമടങ്ങാത്ത ദാഹത്താൽ പാർവതി ക്ഷീണിച്ച വശയായി, ദാഹജലത്തിനായി തേടിയെന്നാകിലും എങ്ങും ലഭിച്ചില്ല. അയ്യോ ദേവിക്കു ദാഹമുണ്ടായതു ദേവൻ അറിഞ്ഞില്ലേ, കാട്ടാള രൂപേ ശിവനന്തു ചെയ്തു നൽകിയോ വെള്ളമപ്പോ. കാടാമ്പുഴേശ്വരി വാഴുന്നൊരു കോവിൽ സ്ഥാനത്തു നിൽക്കുന്നേരം ദേവിക്കു വേണ്ടി നിലത്തേക്കൊരസ്ത്രമയച്ചു കിരാതശിവൻ. അമ്പേറ്റ ഭാഗത്തു കൂടി പ്രവഹിച്ചു പുണ്യമാം ഗംഗാജലം, അങ്ങനെ ദാഹവും ക്ഷീണവും മാറ്റി കൈരാതി ദേവി അന്ന്. ജലം ആചമിച്ചൊരു ദേവിക്ക് താഴ്വരയോടു തോന്നി, പ്രത്യേകമായൊരു സ്നേഹമതിനാൽ ഈ അമ്പഴ തന്നിലായി. ദേവി തൻ ദിവ്യമാം ചൈതന്യം അന്നു നിറഞ്ഞുകൂടിയിരുന്നു, ചൈതന്യ ധന്യമാം ഈ പ്രദേശത്ത് ജ്യോതിസും സാന്ദ്രമായി. കാലങ്ങളേറെ കഴിഞ്ഞപ്പോൾ ശങ്കരാചാര്യരും ശിഷ്യന്മാരും ഈ വഴി വന്നപ്പോൾ കാട്ടിലെ തേജസ്സു കാണാനിടയായി. തേജസ്സിൻ സ്രോതസ്സിലേക്കു സമീപിക്കാൻ ആഗ്രഹിച്ചെന്നാകിലും ഉഗ്രമാം താപത്താൽ ശ്രീ ശങ്കരാചാര്യർക്കായില്ല പൊന്നുമോളെ. മന്ത്രവും നരസിംഹമന്ത്രവും ശങ്കരാചാര്യർ ചൊല്ലി തേജസ്സിൻ ചൂടു കൂറച്ചു ചൈതന്യത്തിൻ ചാരത്തു വന്നു ചേർന്നു. ഉൾക്കാഴ്ച കൊണ്ടെല്ലാം മനസ്സിലാക്കിയ ശങ്കരാചാര്യരല്ലോ കാടാമ്പുഴയിലെ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കു കാരണഭൂതനായി. അച്ഛനറിയാമോ കാടാമ്പുഴയിലെ ഉത്സവം എന്നാണെന്ന്, ഉത്സവകാലത്തെ കാഴ്ചകൾ എന്തെന്നും അച്ഛൻ പറഞ്ഞു. മറ്റമ്പലങ്ങളിൽ കാണുന്ന പോലൊരു ഉത്സവമില്ലിവിടെ, ഉത്സവ കാഴ്ചകളില്ലല്ലോ മോളെ കാടാമ്പുഴയിങ്കൽ. വൃശ്ചിക മാസത്തിൽ കാർത്തിക നാളില് ദേവിക്കു ജന്മനാള്, ധനുമാസ കാലത്ത് ഏഴു ദിവസവും ഋഗ്വേദ ലക്ഷാർച്ചന.
കാടാമ്പുഴയിലെ ദുർഗാദേവി എന്നെ അനുഗ്രഹിക്കൂ, എന്റെ മനസ്സിലെ നല്ലത് തോന്നുവാൻ എന്നെ അനുഗ്രഹിക്കൂ. ഒന്നുകൂടം ബലമുറ്റത്തു നിന്നു നീ നന്നായി പ്രാർത്ഥിച്ചോളൂ, നന്മ നിറയട്ടെ നിന്റെ മനസ്സിലും അച്ഛനും എല്ലാവർക്കും. എല്ലാവരെയും തുണയ്ക്കുന്ന കാടാമ്പുഴ ദേവി തൻ പാദം, കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ തൊഴുതല്ലോ യാത്രയാകാം. കാത്തരുളണമേ കാത്തരുളണമേ കാടാമ്പുഴ ദേവി, കാൽകൽ വീണോ നമിക്കുന്ന ഞങ്ങളെ കാത്തരുളിടണമേ. പ്രാർത്ഥനം എന്നുടേ ആധിയും വ്യാധിയും അമ്മ തൻ മുമ്പിൽ വന്നാൽ, കത്തിക്കഴിഞ്ഞൊരു കർപ്പൂരം എന്ന പോൽ കാണാതെയാകുന്നല്ലോ. ബുദ്ധിയും സിദ്ധിയും രത്നപ്രഭാമയ സന്നിഭമായിടുവാൻ, പ്രാർത്ഥന കീർത്തനത്തെ ചിതൻ പൂക്കളാൽ പൂമൂടിടുന്നു അമ്മേ.